ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് വെജ് ആൻഡ് സോസേജ് പിസയാണ്. ആദ്യം അര കപ്പ് ചൂടുവെള്ളം എടുക്കുക ഒരു ബൗളിലേക്ക്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ ഈസ്റ്റ് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം. ഇത് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പിസയുടെ ബേസ് തയ്യാറാക്കാം. അതിനായി ആദ്യം 1/2 കപ്പ് മൈദ അത് ഒരു വലിയ ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ്ചർ അത് നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്ലോറ് മിക്സ് ചെയ്യണം. ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഡോ നമുക്ക് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം. അതിനായിട്ട് കൈകൊണ്ട് നന്നായിട്ട് അത് പ്രസ് ചെയ്ത് മയപ്പെടുത്തുക. ഒരു കയ്യിൽ സ്റ്റിക്ക് ആകുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി നമുക്ക് വിതറി കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യണം. ഇത് നല്ല സോഫ്റ്റ് ആവണം. ഇപ്പോൾ ഏകദേശം സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോഫ്റ്റാണ്. നമുക്ക് ഇനി ഈ ഡോ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് നമ്മളത് ഗ്രീസ് ചെയ്തെടുക്കുക. അതിലേക്ക് ഈ ഡോ വയ്ക്കുക. ഈ ഡോയുടെ മുകളിലും നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് തടവി വയ്ക്കണം. ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനി നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ച് ഒരു 1-1.5 മണിക്കൂറോളം ഇത് അടച്ചവിടെ ഇരിക്കണം. ഇത് ഡബിൾ സൈസ് ആവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പിസ്സ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം വെള്ളം ബോയിൽ ചെയ്യുക. അതിലേക്ക് 3 തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ പകുതി മുറിച്ചാണ് തക്കാളി ഇട്ടിരിക്കുന്നത്. ടൊമാറ്റോയുടെ പുറത്തെ സ്കിന്ന് നമുക്ക് പീൽ ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിൽ ആവുന്നിടം വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ടൊമാറ്റോയുടെ പുറത്തെ സ്കിന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കാം. അതൊരു ഗ്രൈൻഡർ ജാറിലേക്ക് നമുക്ക് മാറ്റാം. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അത് ചേർക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് അരച്ചെടുക്കുക. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കുക. ഇത് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ഒഴിക്കുക. ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് നമുക്ക് ഓരോരുത്തർക്കും എത്ര എരിവ് വേണോ അതനുസരിച്ച് ഇടാം. അതിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സീസണിങ്, ഒറിഗാനോ അതുപോലെ ഏതെങ്കിലും സീസണിങ് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നമുക്ക് ആഡ് ചെയ്യാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നിടം വരെ ഇത് ഇളക്കി കൊടുക്കുക. ഇത് തിക്കാവും.
ഇപ്പോ നമ്മുടെ ടൊമാറ്റോ സോസ് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ തീ ഓഫ് ചെയ്യാം. ഇപ്പോ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു ചപ്പാത്തി റോൾ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. നല്ല മയമായിട്ടുണ്ട്. ഇതിനി ഒരു ട്രേയിലേക്ക് മാറ്റാം. അതിനായിട്ട് ട്രേ ഒലീവ് ഓയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മുടെ ഡോ വെച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് അത് റൗണ്ട് ഷേപ്പിലാക്കണം. കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഒരേ തിക്നെസ്സിൽ തന്നെ വരത്തക്ക രീതിയിൽ നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് കുത്തി കൊടുക്കുക. ഇത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ്, പിസ്സ സോസ്, ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേ തിക്നെസ്സിലായിരിക്കണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുകളിലേക്ക് ചെഡാർ ചീസ് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. കുട്ടികൾക്ക് കൂടുതൽ ചീസ് ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ റെഡ് ക്യാപ്സിക്കം. അതിലേക്ക് ഒനിയൻ കട്ട് ചെയ്തത് വെച്ചു കൊടുക്കുക. ഇനി ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഏതൊക്കെ വേണമെങ്കിലും നമുക്കിടാം. നമ്മുടെ ഇഷ്ടത്തിന് എന്താണോ ഇഷ്ടം അത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കമാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോണ് അതും കൂടെ ആഡ് ചെയ്യുക. ഇനി സോസേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി നോൺ വെജിറ്റേറിയൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. വെജിറ്റബിൾസ് മാത്രം നമുക്ക് ആഡ് ചെയ്യാം. അതിന് മുകളിലേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി സൈഡിലെല്ലാം നമുക്ക് ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓവൻ നമുക്ക് 200°C പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് ഒരു 10 to 15 minutes നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ താഴ്ഭാഗം ഗോൾഡൻ കളർ ആവണം, അതുപോലെ ചീസും നന്നായിട്ട് മെൽറ്റ് ആവുന്നതിന് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം, എങ്കിലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.